ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള വിവിധ തരം ചാർജറുകളെ കുറിച്ചാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രധാന പരിമിതിയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസിൻ്റെ കുറവ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചാർജർ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് ഒന്ന് സ്ലോ ചാർജേഴ്സും രണ്ട് ഫാസ്റ്റ് ചാർജേഴ്സും ഈ രണ്ട് കാറ്റഗറിയിലും കൂടി മൂന്ന് ടൈപ്പ് ചാർജേഴ്സാണുള്ളത് അതിൽ ലെവൽ വൺ ലെവൽ ടു ആൻഡ് ലെവൽ ത്രീ ഇതിനെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പ് ഈ ചാനലൊരു വീഡിയോ വന്നിരുന്നു അത് ആവശ്യമുള്ളവർക്ക് കണ്ട് ഡീറ്റെയിൽ മനസ്സിലാക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് ഇതൊക്കെ പറഞ്ഞു പോകണമെന്നുള്ളൂ ലെവൽ വൺ ചാർജർ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഒപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചാർജറാണ് ഇതിന് പ്രത്യേകിച്ച് അഡീഷണൽ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല പ്രത്യേകിച്ച് ഇൻസ്റ്റളേഷനും ആവശ്യമില്ല ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ചാർജ് ആക്കാനുള്ള സമയമാണ് ഇത്തരം ചാർജേഴ്സ് ഉപയോഗിക്കുമ്പോൾ സ്ലോ ചാർജേഴ്സ് ആയതുകൊണ്ട് ഓവർനൈറ്റ് ചാർജിംഗ് ബാറ്ററിക്ക് ആവശ്യമായിട്ട് വരും അടുത്തത് ലെവൽ ടു ചാർജേഴ്സാണ് ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനും ഹൗസ് ഹോൾഡ് പർപ്പസിനും ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് അഡീഷണൽ ആയിട്ട് ചാർജിങ് എക്വിപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം അതിനായിട്ട് അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വഹിക്കേണ്ടി വരും ഇത് ലെവൽ വൺ ചാർജറിനെ അപേക്ഷിച്ച് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും സിക്സ് ടു എയിറ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ ടൈപ്പിനനുസരിച്ചും ബാറ്ററിയുടെ ടൈപ്പ് ഒക്കെ അനുസരിച്ച് ചാർജ് ചെയ്യും ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യണത് ഇപ്പം പാർക്കിംഗ് ലോട്ട്സിലൊക്കെ ചാർജിംഗ് പോയിൻസൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അതായിട്ടുണ്ട് അതുപോലെ തന്നെ ചില അപ്പാർട്ട്മെൻസിൽ കുറേ വാഹനങ്ങളുള്ള അപ്പാർട്ട്മെൻസിൽ ഇങ്ങനത്തെ ചാർജിങ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് വെക്കാറുണ്ട് ലെവൽ ത്രീ ചാർജേഴ്സ് കൂടുതലായിട്ടും കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ഇത് മെയിനായിട്ട് ഇപ്പോൾ ആയിട്ടുള്ള കുറേ വാഹനങ്ങൾ ഉള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫ്ലീറ്റ് ഉള്ള കമ്പനികൾ അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോൾ പമ്പിൽ പോകുന്ന പോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസിൽ പോയി ചാർജ് ചെയ്യാനുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഇൻസ്റ്റളേഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന് വളരെ ഹൈ പവർ റിക്വയർമെൻ്റ് ഉണ്ട് ഇതിന് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമുണ്ട് ഇത് ഫോർ ഫോർട്ടി വോൾട്ട് ലൈനിൽ നിന്നാണ് വലിക്കുന്നത് ഇതിൻ്റെ പവർ അതുപോലെ തന്നെ ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി ഏകദേശം ഇരുപത് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കായിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷനിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കിയിട്ടുണ്ട് അതിൽ ചാർജേഴ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുകയെന്ന് നമുക്ക് നോക്കാം ഈ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡൊക്കെ പ്രകാരം ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനിൽ മിനിമം മൂന്ന് ഫാസ്റ്റ് ചാർജേഴ്സും രണ്ട് സ്ലോ ചാർജേഴ്സും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി ഫാസ്റ്റ് ചാർജേഴ്സിൽ ഏതൊക്കെ ടൈപ്പാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു പറയുന്നത് സി സി എസ് കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം അത് ആവശ്യമാണ് അത് വളരെ പവർ കൂടിയ അമ്പത് കിലോവാട്ട് വരെ പവറിൽ ഉപയോഗിക്കുന്ന ചാർജേഴ്സാണ് അതുപോലെ തന്നെ സി എച്ച് എ ഡിമോ അത് അമ്പത് അതും പവർ കൂടിയതാണ് അതുപോലെ ടൈപ്പ് ടു എ സി ചാർജേഴ്സ് അത് ട്വൻറ്റി ടു കിലോ വാട്ടും അതിന് മുകളിലോട്ടുള്ള ടൈപ്പ് ചാർജേസ് ആണ് ഇതനുസരിച്ച് സ്ലോ ചാർജേഴ്സ് രണ്ട് ടൈപ്പാണ് ആവശ്യം അതിൽ ഒന്ന് ഭാരത് ഡി സി സീറോ സീറോ വൺ അത് ഡി സി കറണ്ട് ഉപയോഗിച്ചുള്ളതാണ് അത് ഏകദേശം ഫിഫ്റ്റീൻ കിലോ ബാട്ട് മുതലുണ്ട് അതുപോലെ തന്നെ ഭാരത് എ സി സീറോ സീറോ വൺ അത് ഓൾട്ടർനേറ്റ് കറൻറ്റ് ഉപയോഗിച്ചുള്ളതാണ് അത് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് മുതലുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് രണ്ട് തീയതികളിലായിട്ട് ഹൈദരാബാദിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു എക്സ്പോ നടക്കുകയുണ്ടായി ഇത് ഹൈടെക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഉണ്ടായിരുന്നത് ഈ എക്സ്പോയിൽ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ അസസറീസും ചാർജേഴ്സിൻ്റെയൊക്കെ മാനുഫാക്ചേഴ്സും പങ്കെടുക്കേണ്ടായി ഇതിനകത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജേഴ്സിൻ്റെ രണ്ട് മാനുഫാക്ചറേഴ്സിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തേത് ജോൾ പോയിൻ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയുടെ പ്രോഡക്ട്സാണ് ഈ കമ്പനി ഓൾറെഡി മുംബൈയിലും കർണാടകയിലും തെലുങ്കാനയിലൊക്കെ പ്രസൻസ് തെളിയിച്ചിട്ടുള്ളതാണ് ഇത് ഹൈദരാബാദിൽ മാത്രമായിട്ട് ഇപ്പോൾ പതിമൂന്ന് സ്റ്റേഷൻസ് ചാർജിങ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ കമ്പനിക്ക് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ചാർജിങ് യൂണിറ്റുകളാണുള്ളത് ആദ്യത്തേത് ട്വൻറ്റി കിലോവാട്ടിൻ്റെയാണ് അത് ഒരു ചാർജിംഗ് പോയിന്റ് മാത്രമായിരിക്കും അതിലുണ്ടാവുന്നത് അടുത്തത് അറുപത് കിലോവാട്ടിൻ്റെയാണ് അതിനകത്ത് മുപ്പത് കിലോ വാട്ടിൻ്റെ വെച്ച് രണ്ട് ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾ അറ്റ് എ ടൈം ചാർജ് ചെയ്യാം മൂന്നാമത്തെ ടൈപ്പ് നൂറ്റി ഇരുപത് കിലോ വാട്ടിൻ്റെയാണ് അതിനകത്ത് മുപ്പത് കിലോ വാട്ടിൻ്റെ വെച്ച് നാല് ചാർജിങ് പോയിന്റ്സ് ഉണ്ടാവും അപ്പോൾ നാല് വാഹനങ്ങൾ അറ്റ് എ ടൈം ചാർജ് ചെയ്യാം ഇതിനൊരു പ്രത്യേകത ഇതിൻ്റെ ട്രാൻസ്ഫോമർ ആവശ്യമുണ്ട് എൻ്റെ ഇൻസ്റ്റോളേഷന് അതുപോലെ തന്നെ ഫോർ ഫോർട്ടി വോൾട്ടിൻ്റെ ലൈനിൽ നിന്നാണ് ഇതിന് കണക്ഷൻ എടുക്കേണ്ടത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട് ഈ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നവർക്ക് രണ്ട് ബിസിനസ് ഓപ്ഷനാണ് ഒന്നല്ലെങ്കിൽ ഈ ഔട്ട് റേറ്റ് ആയിട്ട് ഈ എക്യുപ്മെൻ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ലീസ് ചെയ്യാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോവാട്ടിൻ്റെ എക്യുപ്മെൻറ്റിന് പതിനഞ്ച് ലക്ഷമാണ് വില വരുന്നത് അറുപത് കിലോവാട്ടിൻ്റെ ഏഴ് ലക്ഷമാണ് വരുന്നത് അതുപോലെ ഇരുപത് കിലോവാട്ടിൻ്റെ നാല് ലക്ഷം രൂപയാണ് വില വരുന്നത് ഇനി ഈ എക്യുപ്മെൻറ്റ് ലീസിന് എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ പെർ കിലോ വാട്ട് അവറിന് വെച്ച് ചാർജ് ചെയ്യുന്നതാണ് എല്ലാ ടാക്സസും ഉൾപ്പെടെ ഈ ഇരുപത്തി മൂന്ന് രൂപ വാങ്ങിക്കണേൽ പതിനേഴ് രൂപ ഇലക്ട്രിസിറ്റി ചാർജസ് ആണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് അതുപോലെ ഒന്നര രൂപ ലീസ് ചാർജസ് ആണ് ബാക്കിയുള്ളത് ഈ യൂണിറ്റ് നടത്തുന്ന ആളുടെ പ്രോഫിറ്റാണ് ഇങ്ങനെ ലീസ് ചെയ്യുമ്പോൾ മിനിമം ഒരു ദിവസം പത്ത് വാഹനങ്ങൾ വെച്ച് ചാർജിങ്ങിനായിട്ട് വരണം അതിന് മുകളിലുള്ള മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിത്തുടങ്ങൂ ഈ ചാർജിങ് യൂണിറ്റുകൾക്ക് ഈ കമ്പനി ഒരു കൊല്ലത്തെ വാറണ്ടി പ്ലസ് ഫ്രീ മെയിൻ്റനൻസ് ആണ് നൽകുന്നത് അതുപോലെ ഇങ്ങനത്തെ യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഗവൺമെൻറ് അപ്രൂവൽസ് കിട്ടാനായിട്ടും ഈ കമ്പനി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ഇങ്ങനെ ഒരു ചാർജിങ് യൂണിറ്റ് തുടങ്ങാനായിട്ട് വരുന്ന ചെലവ് എത്ര വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് ഈ ജോൾ പോയിന്റ് എന്ന് പറയുന്ന കമ്പനി പറയുന്നത് ഇങ്ങനെ ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ഉദ്ദേശം അഞ്ച് കൊല്ലം കൊണ്ട് മുതൽ തിരിച്ചു പിടിക്കുക എന്നാണ് പറയണേ അതിനായിട്ട് അവർ ഹൈദരാബാദിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കണക്ക് വെച്ചാണ് പറയുന്നത് അത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാവും ഹൈദരാബാദ് എക്സ്പോയിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനിയാണ് ഏവറി ഇ വി ആർ ഇതും ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് ഇവരുടെ പ്രധാന പ്രോഡക്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള പലതരം ചാർജറുകളാണ് അതേതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ മോഡൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന മോഡലാണ് ഇത് കസ്റ്റമൈസ്ഡ് പ്രീമിയം ചാർജിങ് സ്റ്റേഷൻസ് ആണ് നമുക്ക് അനുസരിച്ച് ഇതിനെന്തേലും ചേഞ്ചസ് വരുത്തിയോ അതിൻ്റെ ചാർജിങ് പോയിന്റ് എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അങ്ങനത്തെ ചെയ്തു തരുന്നതാണ് ഈ മോഡൽ ടു തേർട്ടി വോൾട്ട് എ സി കറണ്ട് സിംഗിൾ ഫേസിലോ ഫോർ ഫിഫ്റ്റീൻ വോൾട്ട് എ സി കറണ്ട് ത്രീ ഫേസിൽ തേർട്ടി ടു ആമ്പിയറിലാണ് വർക്ക് ചെയ്യണത് ഇതിന് ഒന്നോ രണ്ടോ ചാർജിങ് ഔട്ട് ഉണ്ടാവും രണ്ട് ഔട്ട് പുട്ട് ഉണ്ടെങ്കിൽ സെവൻ പോയിൻ്റ് ഫോർ കിലോവോട്ട് വെച്ച് രണ്ടെണ്ണം ഒരെണ്ണമാണെങ്കിൽ ട്വൻറ്റി ടു കിലോ വാട്ട് വരെയുള്ള പറ്റും ഈ യൂണിറ്റും നമ്മുടെ ലാപ്ടോപ്പോ മൊബൈലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് വൈഫൈയോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ജി എസ് എം നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന സിം കാർഡോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ജി എസ് എം ഓപ്ഷനിലാണ് അത് പ്രത്യേകം പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടി വരും ഈ ചാർജറിൽ ഇൻഫർമേഷനൊക്കെ കാണിക്കാനായിട്ട് മൾട്ടി കളർ എൽ ഇ ഡി സ്ക്രീൻ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ചാർജിങ് കേബിൾ ലെങ്ത്ത് അഞ്ച് ആണ് ഇത് മാക്സിമം അമ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വരെ വർക്ക് ചെയ്യും അതുപോലെ നയൻറ്റി ഫൈവ് വർക്ക് ചെയ്യും സാധാരണ ഇത് വാൾ മൗണ്ടിങ് ആയിട്ടാണ് അതായത് ചുമരുമ പിടിപ്പിക്കുന്ന പോലെയാണ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെഡസ്റ്റലായിട്ടും കിട്ടും ഇത് പ്രീമിയം വെഹിക്കിൾസിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ടു ഇൻ്റർഫേസ് ഉള്ള ചാർജറാണ് ആണ് ഇതിൻ്റെ സെവൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ടുള്ള ഒരു ചാർജറിന് സിക്സ്റ്റി തൗസൻഡ് അറുപതിനായിരം രൂപയാണ് വില വരുന്നത് അതുപോലെ ട്വൻറ്റി ടു കിലോ വാട്ടർ ഉള്ളതിന് എൺപത്തയ്യായിരം രൂപയാണ് വില വരുന്നത് ഇത് പേഴ്സണൽ യൂസിനും അപ്പാർട്ട്മെൻസിലൊക്കെ ഉപയോഗിക്കാൻ കറക്റ്റ് ആയിരിക്കും അടുത്ത ടൈപ്പ് എ സി സീറോ സീറോ വൺ എന്ന് പറയുന്ന മോഡലാണ് ഇത് ടു വീലേഴ്സിനും ത്രീ വീലേഴ്സിനും ഫോർ വീലേഴ്സിനും സൂട്ടബിളായിട്ടുള്ള ചാർജറാണ് ഇത് നാനൂറ്റി പതിനഞ്ച് വോൾട്ട് എ സി ത്രീ ഫേസ് കറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ഫേസിലും പതിനാറ് അമ്പർ വെച്ച് ഇതിനകത്ത് മൂന്ന് ചാർജിംഗ് പോയിന്റുകളാണ് ഉണ്ടാവണേ ഓരോന്നും ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടർ വെച്ചാണ് ഇതിന് ഇൻഫർമേഷനൊക്കെ കാണിക്കാനായിട്ട് മൾട്ടി കളർ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആർ എഫ് ഐ ഡി കാർഡ് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ മൊബൈൽ ആപ്പ് മുഖാന്തരോ അല്ലെങ്കിൽ റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈലും ലാപ്ടോപ്പുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് വൈഫൈയോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ജി എസ് എം സിമ്മോ ഉപയോഗിക്കാവുന്നതാണ് ഈ മോഡലും അമ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വരെയും നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഹ്യൂമിറ്റിയും വർക്ക് ചെയ്യുന്നതാണ് അടുത്ത മോഡൽ പി ഒ ഡി എന്ന് പറയുന്നതാണ് അത് സ്ലോ ചാർജർ ആണ് അത് നമുക്ക് വീട്ടിലിപ്പം കൂടുതലായിട്ടും വണ്ടി വാഹനം കിടക്കുമ്പോൾ അത് ഓവർനൈറ്റായിട്ടൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മോഡൽ ഇത് ടു തേർട്ടി വോൾട്ട് എ സി സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത് സിക്സ്റ്റീൻ ആംപിയർ ആണ് ആവശ്യമുള്ളത് ഇതിൻ്റെ ഔട്ട് പുട്ട് ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ടാണ് ഇതിനകത്തും മൾട്ടി കളർ എൽ ഇ ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പവറിനെ കുറിച്ചും ചാർജിങ്ങും ഡയഗ്നോസ്റ്റിക്കും ഒക്കെ നടത്താനായിട്ട് ഈ എക്വിപ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് വൈഫൈയും ജി എസ് എം സിമ്മും അതുപോലെ ഇതർനെറ്റൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ വൈഫൈ മാത്രമാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ജി എസ് എമ്മും ഇതർനെറ്റൊക്കെ വേണമെങ്കിൽ അത് ഓപ്ഷനലാണ് അതിന് അഡീഷണലായിട്ട് ചാർജ് വരും അതുപോലെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ റിമോട്ട് സ്റ്റാർട്ട് വഴിയോ ചെയ്യാം അതുപോലെ ആർ എഫ് ഐ ഡി ഓപ്ഷനുണ്ട് പക്ഷേ അതിന് അഡീഷണൽ ആയിട്ട് ചാർജ് കൊടുക്കണം അതുപോലെ ഇത് അമ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വരെയും നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹ്യൂമിഡിറ്റി വരെയും വർക്ക് ചെയ്യും ഇത് ഫിഫ്റ്റീൻ ആമ്പിൻ്റെ ഒരു എ സി ത്രീ പിൻ സോക്കറ്റിൽ നമുക്ക് കുത്തി ചാർജ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബേസ് മോഡലിന് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഈ മൂന്ന് മോഡലുകൾക്കും സ്റ്റാൻഡേർഡ് വാറൻറ്റി വൺ ഇയർ ആണ് അതിന് ശേഷം എ എം സി ഓരോ കൊല്ലത്തിനും പുതുക്കേണ്ടതാണ് കേരളത്തിൽ ഗവൺമെൻറ്റോ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടോ ഇലക്ട്രിക്സ് ചാർജിങ് സ്റ്റേഷൻസ് സ്ഥാപിക്കാനുള്ള നടപടികളൊന്നും കാര്യമായിട്ട് പുരോഗമിക്കണില്ല തീർച്ചയായിട്ടും കെ എസ് ഇ ബി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് അതേസമയം തെലുങ്കാനയിലാണെങ്കിൽ തെലുങ്കാന സ്റ്റേറ്റ് റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ എന്ന് പറയും ആ ആ കോർപ്പറേഷൻ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് ഇനി അറുന്നൂറെണ്ണം അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം പതിനായിരം ഇലക്ട്രിക് വെഹിക്കിൾസ് ഓടുന്നത് വഴി ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അവർ കണക്കാക്കുന്നത് അതുപോലെ തെലുങ്കാന സ്റ്റേറ്റിൻ്റെ പോളിസി അനുസരിച്ച് എല്ലാ ഇരുപത്തഞ്ച് കിലോമീറ്ററിലും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ വേണമെന്നുള്ളതാണ് സൊസൈറ്റി ഓഫ് മാനുഫാക്ചേഴ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് മോട്ടോർ വെഹിക്കിൾ ഷോ ഡിസംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്താറ് വരെ യു പിയിലുള്ള ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യ എക്സ്പോ സെൻറ്ററിൽ നടത്തുന്നുണ്ട് ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു ഷോയാണ് ഇതിനകത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സും അസസറി മാനുഫാക്ചേഴ്സൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജേസിനെ കുറിച്ചുള്ള ചില വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇനി അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരവസരത്തിൽ വരാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് കണ്ടതിന് ശേഷം ദയവായിട്ട് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു അതുപോലെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്